ഹായ് ഹലോ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വിവാഹമൊക്കെയാണ് പക്ഷേ ആകെ പ്രശ്നമാണ് ഒരു വശത്ത് ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ് പക്ഷേ സന്തോഷമില്ലാതെ നമ്മൾ എത്ര നമ്മുടെ ചുറ്റും ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങൾ പാട്ട് ഡാൻസ് ഒക്കെ നടന്നാലും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഗൗരി ഒക്കെ നിൽക്കുന്നത് തൻ്റെ ഭാവി എന്താകും ഈ ഒരു വിവാഹത്തോടുകൂടെ തീർന്നു തൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ തീർന്നു താൻ ബലിയേടാണ് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തായാലും വലിയൊരു സസ്പെൻസോടുകൂടിയായിരുന്നു നിർത്തിയിരുന്നത് ഒരു വലിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് അതായത് ഞാൻ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെടുത്തത് ഏഹ് നമ്മുടെ ഭീമൻ രഘു ആണ് വരാൻ എന്നുള്ളത് പക്ഷേ ഭീമൻ രഘു എന്നുള്ളൊരു സെലിബ്രിറ്റി ആയിട്ടല്ല കഥയിൽ കൊണ്ടുവരുന്നത് കഥയിൽ ഒരു ആർട്ടിസ്റ്റ് ക്യാരക്ടർ എന്ന രീതിയിൽ തന്നെയാണ് അതായത് തിരുവനന്തപുരത്തേക്ക് നമ്മുടെ ശങ്കർ പോകാനുള്ളൊരു കാരണം ഒരു കേസ് വരുന്നതും അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തുകയാണ് സോമൻ സോമൻ സാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഡിവൈഎസ്പി ആയിരുന്ന അദ്ദേഹം കൊടുത്തൊരു കംപ്ലയിന്റിന്റെ പുറത്താണ് അയാളെ തല്ലിച്ചതച്ചു എന്നുള്ളതാണ് ശങ്കറിന്റെ മേലുള്ള ഒരു പരാതി ഇപ്പോൾ അയാള് ശങ്കർ തല്ലിയതോടെ അയാൾ നന്നായി നേരെ തിരിച്ചു വരുന്നു അതായത് ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു അയാൾ ശങ്കറിന്റെ തല്ലി കിട്ടിയതോടെ നന്നായി എന്നാണ് കഥയിൽ ഇപ്പോൾ ഇപ്പൊ അവതരിപ്പിച്ചുവെച്ചിരിക്കുന്നത് അപ്പോൾ ആ കേസൊക്കെ പിൻവലിച്ചു ഈ ഒരു സ്നേഹം ഇതിൽ പങ്കെടുക്കാൻ വരുവാണ് അങ്ങനെ മറ്റേ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര റീച്ചിൽ നിന്നൊരു ഒരു സോങ്ങ് ആയിരുന്നല്ലോ മഞ്ഞ 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 ബൾബുകൾ അതൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഇന്നത്തെ ഒരു ഇത് ഹൈലൈറ്റ് ആയിട്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡാൻസും കൂത്തുമ്പകളും ഒക്കെയാണ് അതിൻ്റെ ഇടയിലേക്ക് ശരിക്കും ഗൗരിയുടെ വീട്ടുകാർ വരുന്നു ശങ്കറാണ് അവരെല്ലാം ആനയിച്ചുകൊണ്ട് വരുന്നു ഇതിൻ്റെ ഇടയിൽ ഗൗരിയുടെ വീട്ടുകാരോട് രാധാമണി തങ്കച്ചിയും അതേപോലെ തന്നെ മഹാദേവനും ഒക്കെ അവരുടെ ആ ഒരു പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് വരാണ് എന്നുള്ളൊരു പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് വളരെ ശ്വാസമുട്ടലോടെയാണ് ഗൗരിയും ഗൗരിയുടെ വീട്ടുകാരൊക്കെ നിൽക്കുന്നത് താ രാധാമണി തങ്കച്ചി ആ ഭർത്താവിന്റെ മുന്നിൽ ഭയങ്കര ഇങ്ങനെ അടിമയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവരുടെ മുന്നിൽ വലിയ ഷോ കാണിക്കാനൊക്കെ വലിയ മിടുക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വേണിയെ കൊണ്ടുവരുമ്പോൾ വേണി പത്ത് പേരെ വേണിയെ നോക്കാൻ തന്നെ പത്ത് പേരുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു വേലക്കാരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുതരാന്നൊക്കെയുള്ള വലിയ പൊങ്ങച്ച പൊങ്ങച്ചോടിക്കുന്നുണ്ട് അപ്പോൾ വേണിയെ കൊണ്ട് ഞാൻ പണിയൊന്നും എടുപ്പിക്കില്ല എന്ന് ഇവിടെ അമ്മ പറയുന്നുണ്ട് അമ്മ അമ്മ പറയുന്നുണ്ട് വേണീനടുത്ത് എന്തുവരെ എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചിന് മറുപടിയില്ല കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ഒന്നുമല്ല മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് കുറെ സമ്പത്തും അതിന്റെ മണ്ടയിൽ കയറിയിരിക്കലും അത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഭയങ്കര അതൊക്കെയാണ് അവർ നോക്കുന്നത് അതായത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അവന്റെ ഒരു മനുഷ്യന്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള അവന്റെ വിദ്യാഭ്യാസമാണ് അവന് അറിവും വിവരവും ഒക്കെ ഉള്ളതാ അറിവ് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനെ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് നമ്മുടെ അടുത്തുനിന്ന് ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല അതില്ലാതെ പോകുന്നതിന്റെ എല്ലാ കുഴപ്പവും ശരിക്കും മഹാദേവന്റെ കുടുംബത്തിനുണ്ട് അത് വേണി എന്ന് പറയുന്ന കുട്ടിക്കും ഉണ്ട് അത് നിങ്ങൾക്ക് ആദ്യത്തെ എപ്പിസോഡ് മുതൽ വേണീനെ കണ്ടപ്പത്തൊട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു കുഴപ്പമില്ലേ എന്നൊരു തോന്നൽ വരും കാരണം ആ കുട്ടി അധികം പഠിപ്പിച്ചിട്ടൊന്നുമില്ല അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു ആഡംബര വസ്തുവായിട്ടാണ് അവർ കാണുന്നത് ഒരിക്കലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആഡംബരമൊന്നുമല്ല അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടതാണ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇന്ന് എന്നല്ല ആരായാലും ഒരു ഡിഗ്രി എങ്കിലും മിനിമം കയ്യിലുണ്ടാകും ഇന്ന് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞത് മിനിമമാണ് അത്ര ഒരു പഠിപ്പും വിവരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും ശങ്കർ മഹാദേവന്റെ കുടുംബം എന്ന് പറയുന്നത് ശങ്കർ മഹാദേവനെ ഒഴിവാക്കാം അവിടെ മഹാദേവനും അതേപോലെ തന്നെ ഈ വേണി എന്നൊക്കെ പറയുന്നത് ഈ പൊട്ടക്കിണറ്റിലാണ് കിടക്കുന്നത് അവിടെ അവിടെ അവിടുത്തെ രാജാവും രാജകു രാജകുമാരിയൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കുക ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉള്ളതോ ആ ലോകത്ത് ഞങ്ങൾ വെറും ഇതാണെന്നോ അവർ ചിന്തിക്കുന്നില്ല കുറെ വലിയ മാളികയും കുറെ ബിസിനസ്സും ഒക്കെ ഉണ്ട് എല്ലാവരും അങ്ങ് അടക്കി ഭരിച്ച് ജീവിക്കാം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിൽക്കുകയാണ് ശരിക്കും ദീപയും ഈ ഒരു വിവാഹത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അവൾക്ക് വിങ്ങി പൊട്ടുന്നുണ്ട് ഈ പെൺകുട്ടിയെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഉള്ളിൽ അടക്കി പിടിക്കുന്ന പ്രണയം അത് പുറത്തേക്ക് വരുന്നുണ്ട് അറിയാതെ പോലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കാണ് ഇടയിൽ ഇവരെ നിർബന്ധിച്ചു വിടുന്ന ഡാൻസും കാര്യങ്ങളൊക്കെ കളിപ്പിക്കുന്നു അളിയൻ അളിയ അളിയാന്നൊക്കെ വിളിച്ച് ശങ്കർ ആദർശന്റെ പിന്നാലെ പോകുന്നു അങ്ങനെ ആ ഒരു ഡാൻസിന്റെ ഇടയിൽ ദീപയുടെ ദീപ അറിയാതെ ഈ ഒരു പെൺകുട്ടിയെ ചവിട്ടുന്നുണ്ട് വേണിയെ ചവിട്ടുന്നുണ്ട് അപ്പോഴത്തേക്ക് വേണിയത് ഭയങ്കര ഇഷ്യൂ ആക്കുന്നുമുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അറിയാതെ നമ്മളൊരാളുടെ കാലിൽ ചവിട്ടുക അല്ലെങ്കിൽ അറിയാതെ പോകുമ്പോ ഒന്ന് തട്ടുക ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് നടക്കുന്നതിന്റെ കൂടുതൽ അല്ലെങ്കിൽ അത് ഒരു സോറി പറഞ്ഞ് തീർക്കാവുന്ന ഒരു കാര്യത്തിന് വെറുതെ ബഹളം വെച്ച് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിൽക്കുന്നവരുടെ കാരണം അടിച്ചു പൊട്ടിക്കുന്നതിലല്ല കാര്യം അതൊക്കെ നമ്മുടെ വിവരമില്ലായ്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എടുത്തുചാട്ടം അഹങ്കാരം അതൊക്കെ തന്നെ അതിനെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അതേസമയം ധ്രുവൻ ഒരുപാട് പ്ലാനിങ് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ശങ്കർ മഹാദേവന്റെയും ഗൗരിയുടെയും കല്യാണം നടക്കില്ല ഈ കല്യാണം മുടക്കി ഞാൻ ആഘോഷമായിട്ട് തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി അതായത് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയ കാര്യം ശങ്കറിന് ഇതുവരെ അറിയില്ല ഗൗരി വിചാരിച്ചു വെച്ചിരിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് ശങ്കറാണെന്ന് ശങ്കറല്ല ധ്രുവനാണെന്ന് ഗൗരിക്കും അറിയില്ല ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന ഈ ധ്രുവന്റെ മുഖം മൂടി ഇതുവരെ ആരും തിരിച്ചു വന്നിട്ടില്ല അപ്പം ഏർ താനും ഒരു രാത്രി ഒരുമിച്ചുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു കള്ളം പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് അതായത് ശങ്കറിനെ തെറ്റിദ്ധരിപ്പിക്കുക ഗൗരി തന്നെ ചതിക്കായിരുന്നു എന്നുള്ളതൊക്കെ ഉണ്ടാക്കി ഈ വിവാഹം മുടക്കാം എന്നുള്ള രീതിയിലേക്കാണ് ധ്രുവൻ പോകുന്നത് ആ പ്ലാൻ വർക്കൗട്ട് ആവുമോ ഇല്ലയോ ഈ വിവാഹം മുടങ്ങി പോകുമോ ശങ്കർ ഗൗരിയെ അവിശ്വസിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിലേക്കാണ് കഥ ഇനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വേണിയുടെ ഈ ഒരു നേച്ചറും ഈ ഒരു അഹങ്കാരവും ഒക്കെ ആദർശം ഇഷ്ടപ്പെടുവോ ഇല്ലയോ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ ബൈ